സാധാരണ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കാണിച്ചിട്ട് അതിൽ ഏതൊക്കെയാണ് ഡോഗിന് കൊടുക്കാവുന്നത് കൊടുത്തുകൂടാത്തത് ഡെയിലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് അതല്ല എന്ന് പറഞ്ഞേക്കാം മത്തങ്ങ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് വിലക്ക് കിട്ടുന്നതാണ് ഇത് ഡോഗിന് ഒരു സൂപ്പർ ഫുഡ് ആയിട്ടാണ് പറയുന്നത് നമുക്ക് ഡെയിലി ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് അതേപോലെ ഫൈബർ കണ്ടന്റ് നല്ലോണം ഉണ്ട് ഡോഗിനുള്ള ഡൈജഷൻ നല്ല പ്രോപ്പറായിട്ട് ആയി കിട്ടാനൊക്കെ ഈ മത്തങ്ങ എന്ന് പറയുന്നത് നല്ലതാണ് നമുക്ക് കുക്ക് ചെയ്തോ അല്ലാതെയോ ഒക്കെ കൊടുക്കാം കുക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് തക്കാളി മലയാളികളുടെ എല്ലാ കറികളിലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം തക്കാളി ഡോഗിന് കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നില്ലെന്നും പറയാനായിട്ട് പറ്റത്തില്ല പച്ച കളറിലുള്ള തക്കാളി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഡോഗിന് ചിലപ്പോൾ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ നല്ല റെഡ് കളറിലുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഒരു ചെറിയ അളവിലൊക്കെ ആഡ് ചെയ്യാം എന്നാലും നമുക്ക് റെഗുലറായിട്ട് തക്കാളി കൊടുത്തിരിക്കണം അല്ലെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെയൊന്നും പറയുന്നില്ല കൊടുക്കാം ഇതേപോലെ തന്നെ ഡോഗിന്റെ ഈ പച്ച കളർ അല്ലാത്ത റെഡ് കളർ ഓപ്ഷനൽ ആണ് അത്രയോ സവാള ഉള്ളി ഇതൊന്നും ഇല്ലാത്ത നമ്മളെ കേരളത്തിലുള്ള കറികൾ ഒന്നുമില്ല എല്ലാത്തിലും ഇല്ലേ ഒരു കാരണവശാലും സവാളയോ അല്ലെങ്കിൽ ഉള്ളിയോ കിട്ട കറികൾ ഡോഗിന് കൊടുക്കരുത് ഡോഗിന്റെ ഈ ചുമന്ന രക്താണുക്കളല്ലേ അത് വളരെ കുറഞ്ഞു വരികയും ഡോഗിന് അനീമിയെ കൊണ്ടാകുകയും ചെയ്യും അപ്പൊ ഈ പറഞ്ഞ സവാള ഇത് വെളുത്തുള്ളി അല്ലേ ഗാർലിക്ക് വെളുത്തുള്ളി അതേപോലെ തന്നെ സാധാരണ ചെറിയ ഉള്ളി ഇതേപോലെയുള്ള ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫുഡും ഡോഗിന് നമുക്ക് ഡെയിലി ഡയറ്റിൽ ആഡ് ചെയ്തത് ഡെയിലി ഡയറ്റ് എന്നുള്ളതല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഇത് ടോക്സിക് ആയിട്ടുള്ള കാറ്റഗറിയിൽപ്പെടുത്തുന്നതാണ് മുളക് പൊതുവേ എരിയുള്ള ഐറ്റംസ് ഡോഗിന് കൊടുക്കരുത് എന്നാണ് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള റീസൺസ് പറയുന്നില്ല ഇത് വയറിന് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല ഈ മുളക് കൊടുത്തത് കൊണ്ടിട്ട് ഡോഗിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല ഗുണമില്ലാത്ത ഒരു സാധനമാണ് ചില ഡോക്സിന് ഇത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉള്ളത് കൊടുക്കേണ്ട ഇഞ്ചിയാണ് ജിഞ്ചർ എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളുടെ ഒരു വിധത്തിപ്പെട്ട കറികളിലെല്ലാം ആഡ് ചെയ്യുന്നതാണ് ഇപ്പം ഡോക്സിന് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല നമുക്ക് കൊടുക്കാം ഫീഡ് ചെയ്യാവുന്നതാണ് വയറിനുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് കുറയും ഗ്യാസ്ട്രിക് ഇഷ്യൂസും അതേപോലുള്ളതൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി അതായത് ഒരു ഒരു കാൽ ടീസ്പൂണിന് മേലുള്ള ക്വാണ്ടിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ കൊടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും ഉണ്ടാകുന്നത് വയറിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കൊടുക്കാം വളരെ ചെറിയ അളവിൽ കുക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്തോ അല്ലാതെയോ ഡോഗിന് കൊടുക്കാവുന്ന ഒരു ഫുഡ് തന്നെയാണ് എന്ന് വെച്ചിട്ട് വലിയ കൂടുതലായിട്ട് കൊടുക്കണമെന്നുള്ളതല്ലേ ഇത് വളരെ ലോ കലോറിയാണ് അതിനകത്ത് അധികവും വെള്ളമാണ് അപ്പോൾ ദാഹം മാറാനും അതേപോലെ തന്നെ ഡോഗിന് വിശപ്പ് കൂടുകയുള്ള ഡോഗിനെ ചവച്ചുകൊണ്ടിരിക്കാനൊക്കെ കൊടുക്കാം ഫൈബർ കണ്ടന്റ് ഉണ്ട് അതേപോലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ ഡോഗിന്റെ ബോഡി വെയിറ്റിന്റെ അല്ലെന്നു ഡെയിലി ഫുഡിന്റെ ഒരു ടെൻ പെർസെൻറ്റേജിന് മേളിലേക്ക് ഇത് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഡോഗിന് കൊടുക്കാവുന്ന ഒരു ഫുഡാണ് പക്ഷെ മോഡറേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഡെയിലി ഡയറ്റിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വല്ലപ്പോഴും സ്നാക്സ് പോലൊക്കെ കൊടുക്കാവുന്നതാണ് ഇത് കുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ പച്ചയ്ക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഡോഗിന് ചിലപ്പോൾ ഡയജസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് പിന്നെ ഇതിന് മധുരമൊക്കെ അതായത് ഷുഗർ കണ്ടന്റ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഡോഗിന് ഡയബറ്റീസിൻ്റെ ചാൻസ് ഒക്കെ ഉള്ളതിന് കൊടുക്കാതിരിക്കുക അല്ലാത്തതിന് കൊടുക്കുക എന്തായാലും ആദ്യം കൊടുക്കുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ കൊടുത്തു നോക്കുക ചിലപ്പോൾ ഡൈജഷൻ ഇഷ്യൂസ് കാണാറുണ്ട് ചിലതിന് ആണ് ബീട്രൂട്ടും ഡോഗിന് കൊടുക്കാവുന്ന ഫുഡാണ് നമുക്ക് സ്നാക്സ് പോലെ അല്ലാതെ ഉണ്ട് ട്രീറ്റ് പോലെ ഒക്കെ കൊടുക്കാവുന്നതാണ് കുക്ക് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ കൊടുക്കാൻ പ്രശ്നമൊന്നും ഇല്ല പക്ഷേ ഒരു ക്വാണ്ടിറ്റിക്ക് മേലോട് അതായത് ഒരു ഓവർഫീഡ് ചെയ്യരുതെന്നേ ഉദ്ദേശിച്ചുള്ളൂ അതായത് ഡോഗിന് സേഫ് ആയിട്ടുള്ള കാര്യമാണ് ഓവർ ഫീഡ് ചെയ്യരുത് അവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ഒരു ടെൻ പെർസെൻറ്റേജിന് മേലെ ഇത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈജഷൻ ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് നമ്മുടെ വീട്ടിൽ എല്ലാം ഉള്ളതാണ് ഡോഗിൻ്റെ ഡെയിലി നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയ ട്രീറ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അത് ഡോഗിന്റെ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ് അതേപോലെ പല്ലിന്റെ ഹെൽത്തിനൊക്കെ നല്ലതായിട്ടാണ് സേഫ് ആണ് പിന്നെ നമ്മുടെ അടുക്കളയിൽ കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് കോളിഫ്ലവർ കോളിഫ്ലോവർ ഡോഗിന് കൊടുക്കുന്നത് സേഫ് ആണ് പക്ഷെ ഓവർ ഫീഡിങ് ആവരുത് ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് ചീര പൊതുവേ ഡോഗിനാരും കൊടുക്കാറില്ല എന്നാൽ പോലും അത് ഡോഗ് കൊടു ഡോഗിന് കൊടുക്കുന്നത് സേഫാണ് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഡോഗിൻ്റെ വൈറ്റമിൻ എയുടെ ഒക്കെ നല്ലൊരു സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം കണ്ണിൻ്റെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ് ഡൈജഷനും നല്ലതാണ് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് പക്ഷേ അത് അളവിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഡോഗ്സിൻ്റെ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക മനുഷ്യർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണ് പാവയ്ക്ക് കയ്പ്പാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ലോണം യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഡോഗിന് നമ്മളത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് വളരെ ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കാവുന്ന പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് എന്നാലും അതിലെ ചില ഐറ്റംസ് കെമിക്കൽസ് എന്ന് പറയുന്നത് പാവയ്ക്കു കയ്പുണ്ടാകാനായിട്ട് കാരണമാകുന്ന ഒന്ന് രണ്ട് ഘടകങ്ങൾ ചില ഡോഗ്സിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട് അവരുടെ വയറിനെയൊക്കെ നമുക്ക് ഡോഗിന് വലിയതായിട്ട് ആവശ്യമില്ല അതുകൊണ്ടിട്ട് കൊടുക്കാതിരിക്കാതാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ട് വളരെ ചെറിയ അളവിൽ കൊടുക്കുന്നവർക്ക് കൊടുക്കും ഓരോത്തൊക്കെ ആഡ് ചെയ്യുന്നതാണ് കാബേജ് കാബേജ് ഡോഗിന് കൊടുക്കുന്നത് വലിയ പ്രോബ്ലം ഇല്ല എന്നാലും അളവിൽ കൂടുവാണെന്നുണ്ടെങ്കിൽ ഡോഗിന് ബ്ലോട്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ട് കാരണം ഗ്യാസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാനോ കൊണ്ട് നമ്മളധികം കൊടുക്കാറില്ല അതുകൊണ്ടിട്ട് വലിയതായിട്ട് ഞാൻ ഡപ്തൽ പറഞ്ഞു പോകുന്നില്ല പിന്നീട് എന്തൊക്കെയാണ് ഉള്ളത് നമ്മുടെ ബീൻസ് കടലവർഗ്ഗത്തിലുള്ള പയറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഡോഗിന് നമുക്ക് സേഫ് ആയിട്ട് ഫീഡ് ചെയ്യാവുന്നതാണ് ഡോഗ് ഫുഡിൽ തന്നെ ഇതേപോലുള്ള ഐറ്റംസ് ആഡ് ചെയ്യാനുള്ളത് കാരണം എന്താണ് അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അതേപോലെ തന്നെ അതിനകത്ത് കാർബോഹൈഡ്രേറ്റും കലോറിയുള്ളതുണ്ട് അതേപോലെ ഫൈബർ ഫൈബറുണ്ട് ബാക്കിയെല്ലാം നല്ലതാണ് അപ്പോൾ നമുക്ക് ഡെയിലി ഫുഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പയർ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ മലയാളികളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണല്ലോ മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്ക എന്ന് പറയുന്നത് ഡോഗിന് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എഫക്റ്റ് ഉള്ള ഐറ്റം ആണ് മുരിങ്ങയ്ക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ വയറ്റിലെന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ടുള്ള ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാൻ നല്ലതാണ് വലിയതായിട്ട് ഫീഡ് ചെയ്യണമെന്നല്ല ചെറിയ അളവിലൊക്കെ നമുക്ക് കൊടുക്കാം മുരിങ്ങയ്ക്ക